ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കയാണ് അപ്പോൾ എല്ലാരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കാം കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകണം പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല പലരുടെയും ഏറ്റവും വലിയൊരു സംശയമാണത് കാരണം ഒരുപാട് ചാനൽസിലാണെങ്കിലും നമ്മുടെ ചാനലുകളിലാണെങ്കിലും ഇത് ഫോളോ ചെയ്താൽ പ്രഗ്നൻറ്റ് ആകും അത് ഫോളോ ചെയ്താൽ പ്രഗ്നൻ്റ് ആകും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും ഏത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണമെന്ന് അറിയാത്തവരായിരിക്കും പല സാധാരണക്കാരായിട്ടുള്ള ആളുകളും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടി സമ്മറൈസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക ആ വീഡിയോയ്ക്ക് ഒരുപാട് പേരാണ് ആ ഒരു വീഡിയോ ആക്സെപ്റ്റ് ചെയ്തത് അത് മാത്രമല്ല ആ വീഡിയോ മാത്രം ഫോളോ ചെയ്തിട്ട് നൂറിലധികം ആളുകൾ ഈ വർഷം തന്നെ സോറി കഴിഞ്ഞ വർഷം തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ കാരണം എന്തൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങണം ആ ഒരു മാസം കൊണ്ട് ഫോളോ ചെയ്യാനുള്ള ചാനൽസ് ആ ഒരു ടിപ്സിൽ എന്തെല്ലാമാണ് ആളുകൾ ഫോളോ ചെയ്തത് ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനും അതുപോലെ കുറച്ച് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ അല്ല ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയൊന്നും തുടങ്ങണം എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ വീഡിയോട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പീരീഡ്സിൻ്റെ സമയം സാധാരണ എല്ലാവരും തന്നെ പീരീഡ്സിന് മുൻപുള്ള സമയങ്ങളിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കാറുണ്ട് എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോഴേക്കും ഈ മാസം എന്തായാലും ആകും കാരണം എന്തെങ്കിലുമൊക്കെ ലക്ഷണം വരുമ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് ആവില്ല എനിക്ക് പ്രഗ്നൻസി കിട്ടുമോ എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പ്രതീക്ഷിക്കൊപ്പം മങ്ങുന്നത് ചെറുതായിട്ടൊരു സ്പോട്ടിങ് വന്നിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് അത് ബ്ലീഡിങ് ആയി പോകുന്ന അവസരങ്ങളിലാണ് നമ്മൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ശരിക്കും ഭൂലോകം മൊത്തം നമ്മുടെ തലയിലോട്ട് ഇടിഞ്ഞു വീഴുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും എന്താരോട് പറയണമെന്ന് അറിയില്ല ഹസ്ബൻഡോടെ എങ്ങനെ പീരീഡ്സ് ആയി എന്ന് പറയും അല്ലെങ്കിൽ ഇൻലോസിനോട് ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് പലരും വിഷമിക്കാറുണ്ട് അങ്ങനെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയം പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് നമ്മുടെ ശരീരം പ്രിപ്പയർ ആയി തുടങ്ങുന്ന സമയമാണ് നമ്മുടെ പിരീഡ്സ് തുടങ്ങുന്നത് മുതലുള്ള സമയം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണയായിട്ട് ഫേർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് നിങ്ങളുടെ ഫോളിക്കുലാർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് പിരീഡ്സിന്റെ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ തേർഡ് ഡേയോ വരാനായിട്ട് പറയാറില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഫോളിക്കുലാർ സ്റ്റഡി നടത്തി കഴിയുമ്പോഴേക്കും ണ്ടം എങ്ങനെയുണ്ട് അത് വളരാനായിട്ട് തുടങ്ങിയോ ഈ തവണ ഓബുലേഷൻ ഉണ്ടാകുമോ അങ്ങനെയൊക്കെ പറ്റിയുള്ള ഒരു ചെറിയൊരു ധാരണ ഡോക്ടേഴ്സിന് കിട്ടും അതുകൊണ്ടാണ് പിരീഡ്സിന്റെ സെക്കൻഡ് ഡേ ഫോളിക്കുലർ സ്റ്റഡിക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നത് അതുപോലെ മറ്റുള്ള ട്രീറ്റ്മെന്റ്സിനും പിരീഡ്സിന്റെ സെക്കൻഡ് ഡേ തൊട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ട്രീറ്റ്മെന്റ് എടുത്ത് ലെട്രസോൾ ആണെങ്കിലും ക്ലോമോഫിൻ സിട്രേറ്റ് ആണെങ്കിലും അപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പലർക്കും സാധിക്കുന്നു അത്രയും അധികം ഇമ്പോർട്ടൻസ് പിരീഡ്സിന്റെ സമയത്ത് നമുക്ക് ഡോക്ടേഴ്സ് തരുമ്പോഴേക്കും നിങ്ങളും ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി ശരീരത്തിന് കൊടുക്കേണ്ട സമയമാണ് പിരീഡ്സിന്റെ സെക്കൻഡ് ഡേ മുതലുള്ള ടൈം എന്ന് പറയുന്നത് കാരണം ആ മാസത്തെ ഓബുലേഷന് വേണ്ടിയിട്ട് എഗ്ഗ് പ്രിപ്പയർ ആകുന്ന സമയമാണിത് ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ മാസത്തെ രാശി ആലോചിച്ച് വിഷമിച്ച് ഡെസ്പായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ആരോഗ്യമൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തൊരു ഓവലേഷനെയും കൂടി അഡ്വേഴ്സലി അത് എഫക്ട് ചെയ്യും അത് ഓവർകം ചെയ്യാനായിട്ട് പീരീഡ്സിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിന് സ്പെഷ്യൽ ആയിട്ട് കെയർ കൊടുക്കണം നമ്മൾ ധാരാളം ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ആ ഒരു സമയം മുതൽ തന്നെ ശ്രമിക്കണം ആ ഫ്രൂട്ട്സ് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ അതായത് നിങ്ങൾക്ക് ഫ്ലോ ഉണ്ടാകുന്ന ദിവസം അതേതാണോ ആ ദിവസം മുതൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഇഞ്ചി ഇഞ്ചിവെള്ളമോ പപ്പായയോ പൈനാപ്പിളോ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് ഞാൻ ചാനലിൽ ഷെയർ ചെയ്യുമ്പോൾ കുറെ ഒക്കെ എടുത്ത് ഞാൻ എടുത്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിലേക്ക് എടുത്തായിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ചേച്ചി ഇഞ്ചി വെള്ളം മാത്രം കുടിച്ചിട്ട് പ്രെഗ്നൻ്റ് ആയി എന്നുള്ളത് ഇഞ്ചി വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുമ്പോൾ സാധാരണ ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മുടെ യൂട്രസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി ഇത് ഉപയോഗിക്കുമ്പോഴേക്കും സാധാരണ ഒരുപാട് പേര് ഡീഹാൻസ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നവരുണ്ട് പ്രഗ്നൻ്റ് ആകാതെ തന്നെ ഡിഹാൻസ് ചെയ്തിട്ട് യൂട്രസ് ഒന്ന് ശുചി ശുചീകരിച്ചതിന് ശേഷം പ്രഗ്നൻസി ആകുന്നവരുണ്ട് ആ ഫക്റ്റ് ആണ് ഇഞ്ചിവെള്ളമൊക്കെ കുടിക്കുമ്പോഴും അതുപോലെ പപ്പായ കഴിക്കുമ്പോഴും പൈനാപ്പിൾ കഴിക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ യൂട്രസിലെ ലെഫ്റ്റ് ഓവർ ആയിട്ട് എന്തെങ്കിലും ബ്ലഡ് ഉണ്ടെങ്കിൽ അതിനൊക്കെ മൊത്തത്തിലെടുത്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സഹായിക്കണം പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ് അഞ്ച് ദിവസം വരെ അതായത് നിങ്ങളുടെ പീരീഡ്സ് തീരുന്ന ദിവസം വരെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതിയാകും വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് ഇഞ്ചി വെള്ളം നിങ്ങൾ കുടിക്കുക രാവിലെ കുടിച്ചാലും ഉച്ചക്ക് കുടിച്ചാലും രാത്രി കുടിച്ചാലും പ്രശ്നമൊന്നുമില്ല ട്ടോ അടുത്തതായിട്ട് നിങ്ങൾ പപ്പായ കഴിക്കുക പച്ചപ്പായ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു പീസെങ്കിലും ഒരു നേരം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ അതുപോലെ പൈനാപ്പിൾ കഴിക്കുക പൈനാപ്പിളിന്റെ ആ ഒരു കോർ ഉൾപ്പെടെ എടുത്തിട്ട് നിങ്ങൾ കഴിക്കുക യൂട്രസിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പീരീഡ്സിന്റെ ആ ഒരു സെക്കൻഡ് ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നത് പീരീഡ്സ് ഓവറേസിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ പീരീഡ്സ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ടൈമാണ് ആ സമയത്ത് ഫോർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പ്ലേലിസ്റ്റ് നമ്മൾ ചാനലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഓരോ എക്സസൈസും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂട്രസിലോട്ടുള്ളതും നമ്മുടെ ഓവറീസിലോട്ടുള്ളതുമായ ബ്ലഡ് സർക്കുലേഷനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ബ്ലീഡിങ് നിന്നതിനു ശേഷം നിങ്ങൾ ഈ എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്യുന്നത് അണ്ടത്തിലോട്ട് കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിനും അത് നാച്ചുറലി റപ്ചർ ആകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഓവറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അത് മാത്രമല്ല അണ്ടം വളരാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസും നിങ്ങൾ കഴിച്ചു തുടങ്ങേണ്ട സമയമാണിത് അണ്ടം വളരാനായിട്ട് സഹായിക്കുന്നെന്ന് പറയുമ്പോഴേക്കും അവോക്കാഡോ കഴിക്കുക കിവി കഴിക്കുക അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ പേരയ്ക്ക് കഴിക്കുക ആപ്പിൾ കഴിക്കുക കാരറ്റ് കഴിക്കുക ഇങ്ങനെയുള്ള ഏത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കിട്ടിയാലും അത് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇപ്പം നിങ്ങൾ ഈവനിങ് സമയത്ത് സ്നാക്സ് ആയിട്ടാണെങ്കിൽ നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ശതാ സോറി സ്വീറ്റ് പൊട്ടാറ്റോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ വെജിറ്റബിൾസിലെ ക്യാബേജ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മാതളനാരങ്ങ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇതെല്ലാം അണ്ടം വളരാനും എൻഡോമെറ്ററിൽ അല്ലെങ്കിൽ തിക്കണാകാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നവയാണ് ഇതോടൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കുടിക്കാവുന്നവയാണ് കറുവപ്പൊട്ട വെള്ളവും ഉലുവ വെള്ളവും ഗ്രാമ്പു വെള്ളവും ഏലക്ക വെള്ളവും ഒക്കെ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലോസ് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് വാട്ടർ ദീ ചോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ് സിനിമൻ വാട്ടർ അതായത് കറുവപ്പട്ട വെള്ളം ദീ ചോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതാണ് ഞാൻ ലിങ്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്യുക ഇതെല്ലാം തന്നെ കറുവപ്പട്ട വെള്ളവും അതുപോലെ ഉലുവ വെള്ളവും ഒക്കെ നിങ്ങൾ രാവിലെ കുടിക്കുന്നത് നല്ലതായിരിക്കും തൈറോയിഡിന്റെ മെഡിസിനോ മറ്റേതെങ്കിലും മെഡിസിൻ വെറും വൈറ്റിലെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ മെഡിസിൻ എടുത്തതിനു ശേഷം നിങ്ങൾ ഈ വെള്ളം എടുത്താൽ മതിയായിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ ആ പീരീഡ്സ് കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓവുലേഷൻ ടൈമിനെയാണ് ഓവുലേഷൻ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓവറായിട്ട് ടെൻഷൻ ആവാതെ ഓവുലേഷൻ ഡേറ്റ് വന്നല്ലോ 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 എന്ന് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആകാതെ ഓവുലേഷൻ ടൈം നിങ്ങൾ ബോഡിയെ മോണിറ്റർ ചെയ്യുക എന്ത് മാറ്റമാണ് ശരീരത്തിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്നതെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സെർവിക്കൽ മ്യൂക്കസ് ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾക്ക് ലോർ അബ്ഡമൻ ഭാഗത്ത് വേദനയുണ്ടോ നിങ്ങൾക്ക് ബ്രസ്റ്റില് വ്യത്യാസമുണ്ടോ നിങ്ങളുടെ സെക്സ് ഡ്രൈവിലെ വ്യത്യാസമുണ്ടോ മറ്റേതെങ്കിലും ബോഡി ചേഞ്ചസ് നിങ്ങൾക്കുണ്ടോ ബോഡി ടെമ്പറേച്ചർ നിങ്ങൾക്ക് കൂടുന്നുണ്ടോ അങ്ങനെ ഏത് മാറ്റമാണോ നിങ്ങൾക്ക് വരുന്നത് അതിനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓവുലേഷൻ ടൈമിൽ ഞാൻ ഈ പറഞ്ഞ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഓബുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് രണ്ട് ലൈൻ കിട്ടുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ലൈൻ ഫെയിന്റ് ആയാലും അതായത് മങ്ങിയതായാലും കുഴപ്പമില്ല രണ്ട് ലൈന് നിങ്ങൾക്ക് ആ സ്പോട്ടിൽ തന്നെ കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നാണ് അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത മാസത്തിൽ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോണം പോളിക്കുലാർ സ്റ്റഡി നിങ്ങൾക്ക് നടത്തണം ഇപ്പോൾ നമ്മൾ ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകളെല്ലാം ചെയ്തിട്ട് ഓവുലേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഓവുലേഷൻ കൃത്യമായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് അടുക്കുന്നതിനേക്കാളും നാല് ദിവസം മുൻപെങ്കിലും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ സെമൻ നമ്മുടെ സ്ത്രീ ശരീരത്തിൽ അഞ്ച് ദിവസം വരെയെങ്കിലും എന്നാണ് പറയുന്നത് അപ്പോൾ ഓവുലേഷൻ ഡേറ്റിൻ്റെ എക്സാക്ട് ദിവസത്തിനേക്കാളും നാല് ദിവസം മുൻപ് മുതൽ തന്നെ നിങ്ങൾ കോണ്ടാക്ട് തുടങ്ങുകയാണെങ്കിൽ അത്ര ോളസെമനെ അകത്തേക്ക് എത്തിക്കുന്നതിനും അതുപോലെ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നതിനും അത് സഹായിക്കുന്നു ഇൻ കേസ് പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ കൂടി തന്നെയും നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത ഈ ഒരു ചെയ്തതിലൂടെ അത് എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ എക്സാക്ട് ഓവലേഷൻ ഡേറ്റ് എന്താണോ അതിൽ നാല് ദിവസം മുൻപും എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ് ദെൻ ഓവലേഷൻ കഴിഞ്ഞിട്ട് ടു ഡേയ്സും കൂടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ശരീരത്തിലെ ഒരു തേർട്ടി സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു മാക്സിമം ട്വന്റി ഫോർ അവേഴ്സ് വരെങ്കിലും അണ്ടം നിലനിൽക്കും um, അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതിന് തൊട്ടടുത്ത ദിവസവും അണ്ട നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പോൾ അപ്പോഴും പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇറഗുലർ മെൻസ്റ്റൽ സൈക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ പീരീഡ്സ് കഴിയുന്നത് അതിന്റെ ടെൻത്ത് ഡേ മുതൽ കോൺടാക്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഓരോ ദിവസവും ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഓൾട്ടർനേറ്റീവ്ലി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രീവിയസ് മന്തില് നിങ്ങൾക്ക് എപ്പോഴാണോ പീരീഡ് ആയത് ആ ഡേറ്റിന് ഒരു പത്ത് ദിവസം മുൻപ് നിങ്ങൾ കോണ്ടാക്ട് സ്റ്റോപ്പ് ചെയ്ത് ഇരിക്കണം കേട്ടോ കാരണം ഇംപ്ലാന്റേഷൻ സമയത്ത് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ലത് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കാം േഷൻ കഴിഞ്ഞു ഇനി ആഫ്റ്റർ ഓവുലേഷൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആഫ്റ്റർ ഓവുലേഷനും ഫോർട്ടിലിറ്റി എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എസ്പെഷ്യലി ലെഗ് അപ് ദ വോൾ എക്സസൈസ് അതായത് നമ്മൾ കാലുകൾ ഉയർത്തി മതലിലോട്ട് ചേർത്ത് വെക്കുന്ന ലെഗ് അപ് ദ വോൾ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അനിലോം വിലോം ആ ഒരു ബ്രീത്തിങ് എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് കണ്ണടച്ചു നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസരങ്ങളിലാണ് നിങ്ങൾക്ക് ടെൻഷൻ കൂടുന്നത് മറ്റുള്ള ആളുകളോടൊപ്പം ഇരിക്കുന്നുണ്ടെങ്കിലോ വീട്ടിലെന്തെങ്കിലും ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലോ ചിലപ്പോൾ ആ ഒരു ആ ഒരു രീതിക്ക് നമ്മൾ അങ്ങോട്ട് പോയി പോകും പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം എക്സസ് ആയിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത് അത് ഒരു ദിവസം അല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ഫെയിലാകാനായിട്ട് കാരണമാകുന്നു അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന ഒറ്റയ്ക്ക് ഇരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ മാക്സിമം എൻഗേജ്ഡ് ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനേക്കാളും ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവത്തിലാണോ ആ ദൈവത്തോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് അവിടെ നടക്കുമ്പോഴേക്കും മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഡിസോൾവ് ആയി പോകും അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ കുറയ്ക്കുക കുറയ്ക്കാന്ന് പറയുമ്പോഴേക്കും മാസത്തിൽ ഒരു തവണ കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ പക്ഷെ ഒരു മാസത്തിൽ നാലോ അഞ്ചോ തവണ നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല അതുകൊണ്ട് ഓവലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് നിങ്ങളൊന്ന് കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓവലേഷൻ കഴിഞ്ഞിട്ട് നെസസറി അല്ലാതെ ട്രാവലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്കൊരു പ്ലഷറിന് വേണ്ടിയിട്ട് പുറത്തു പോകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലും ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മുടെ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് കുറച്ചെന്ത് കോൺഷ്യസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് നല്ലതായിരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബസ്സാണ് ബസ്സിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ബസ്സിന്റെ സെൻട്രൽ പോർഷനിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് കുടുക്കമുള്ള പോർഷനിൽ നിങ്ങൾ പോകാതിരിക്കുക അതുപോലെ ഇപ്പൊ ഓട്ടോയിലാണ് പോകുന്നതെങ്കിലോ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിലോ ഡ്രൈവറോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾ പറയുക അപ്പൊ ആ രീതിക്ക് അവർ വണ്ടി ഓടിച്ചു പോയിക്കോളൂ കേട്ടോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ട്രാവലിംഗിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള നടക്കുന്ന സമയങ്ങളിൽ കൂടുതലും ഐഡിയൽ ആയിട്ടിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് നമ്മൾ ഒരു കാര്യവും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും നടക്കുന്നില്ല നമ്മൾ ഡെയിലി വീട്ടിൽ ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ ദേഹം അനങ്ങണ്ടാത്ത തരത്തിലുള്ള ജോലികളാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബെനഫിറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും നടക്കുന്നത് അല്ലെങ്കിൽ കുറച്ചെങ്കിലും എക്സസൈസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ജോലികൾ അവോയ്ഡ് ചെയ്യേണ്ടത് കുമ്പിട്ട് നിവർന്നും ഒരുപാട് കുമ്പിട്ട് നിവർന്നും കണ്ടിന്യൂസ്ലി ചെയ്യുക ജോലികൾ ഒരുപാട് വെയിറ്റ് എടുത്ത് പൊക്കി മേളിലോട്ട് പോകുന്ന ജോലികൾ അല്ലെങ്കിൽ മൂത്ത കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരുപാട് നേരം എടുത്തു പിടിക്കുന്നതോ വയറിൽ ഇരുത്തുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചാ മതിയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതും നല്ലതായിരിക്കും ഇക്കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക ഒരു ദിവസം ഒരു ഫ്രൂട്ടോ ഒരു വെജിറ്റബിളോ എങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്തുനിന്ന് നമ്മളിപ്പോൾ മേടിക്കുന്ന മീനുകളാണെങ്കിലും വലിയ സൈസിലുള്ള മീനുകൾ മേടിക്കാതിരിക്കുക കാരണം അതിൽ ചിലപ്പോൾ അമോണിയുടെ കണ്ടന്റ് കൂടുതൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ ചെറിയ മത്സ്യങ്ങൾ മേടിച്ച് നിങ്ങൾ ഉപയോഗിക്കുക പാൽ ഒരു ഗ്ലാസ് നിങ്ങൾ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ മുട്ട കഴിക്കുന്നത് നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതും നല്ലതാണ് നട്ട്സ് കഴിക്കുന്നതും നല്ലതാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൃത്യം സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് പിരീഡ് ആവുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ